തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്ലാമോഫോബിയ എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് March 15 ലോക ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനം. OIC പ്രതിനിധി അവതരിപ്പിച്ച പ്രമേയമാണ് UN അംഗീകരിച്ചത്. പക്ഷേ പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചില്ല. ഇന്ത്യൻ പ്രതിനിധി TS തിരുമൂർത്തി UN തീരുമാനത്തോട് വിയോജിച്ചു. 193 അംഗ UN ജനറൽ അസംബ്ലിയിൽ OIC വേണ്ടി പാകിസ്ഥാൻ അംബാസഡർ മുനീർ അക്രം ആണ് പ്രമേയം അവതരിപ്പിച്ചത്. ഇത് ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയായിരുന്നു. ഇസ്ലാമോഫോബിയ ഒരു യാഥാർത്ഥ്യമാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും മുസ്ലിങ്ങൾക്കെതിരെ അക്രമവും വിവേചനവും വർദ്ധിച്ചു വരികയാണ്. ഇസ്ലാം മതത്തിൻ്റെ പേരിലുള്ള അവകാശ ലംഘനങ്ങളും അടിച്ചമർത്തലുകളും ലോകമെങ്ങും പടരുകയാണെന്നും പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുനീർ അക്രം പറഞ്ഞു. എന്നാൽ പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചില്ല. മാത്രമല്ല, ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനം ആചരിക്കാനുള്ള തീരുമാനത്തിൽ ഇന്ത്യൻ പ്രതിനിധി TS തിരുമൂർത്തി വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഒരു മതത്തിനെതിരെയുള്ള ആക്രമണങ്ങളെ മാത്രം പരിഗണിക്കുന്നത് ശരിയല്ലെന്നും സിഖ്, ഹിന്ദു, ബുദ്ധ മതങ്ങൾക്കെതിരെ ലോകമെമ്പാടും ആക്രമണം ഉണ്ടാവുന്നുണ്ടെന്നും ഇന്ത്യൻ പ്രതിനിധി TS തിരുമൂർത്തി UN അസംബ്ലിയിൽ പറഞ്ഞു. ന്യൂസിലാൻഡ് മസ്ജിദ് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ March 15 ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ആചരിക്കാൻ മക്കയിൽ നടന്ന ഇസ്ലാമിക ഉച്ചകോടി ഐക്യരാഷ്ട്രസഭയോടും മറ്റ് പ്രാദേശിക സംഘടനകളോടും അഭ്യർത്ഥിച്ചിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് March 15 ന്യൂസിലാൻഡിലെ 2 മസ്ജിദുകൾക്കെതിരെ ആക്രമണം നടന്നത്. ആക്രമണത്തിൽ 50-ൽ അധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. ഐക്യരാഷ്ട്രസഭയോടും മറ്റ് പ്രാദേശിക സംഘടനകളോടുമായിരുന്നു മുസ്ലിം രാജ്യങ്ങളുടെ അഭ്യർത്ഥന. തീവ്രവാദം, ഭീകരത എന്നിവയ്ക്കെതിരെ ഉച്ചകോടി ശക്തമായ പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.